UDF il matramalla Congress inagathum pottitheriyude lakshanangal kanichukonde UDF convener PP Thankachan innoru bomb pottichirikkunu aa janatha dalinte nethakkanmarum adu pole enne arupida nethakkanmarum adu sammathichu avaru enna parannu agane njan avare thirunnu samivichu njan angottilla ennu avaru parannu avare samsthana secretary adhekkum adu pole enne janatha yugunde fake bi hari ennoru shramam undayirunnu pakshe njan UDF vittu LDF likilla. പക്ഷേ ഇത് കാര്യത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുമ്പോൾ സി പി എമ്മിനും കോൺഗ്രസിനും അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആർ എസ് പി യു ഡി എഫിലോട്ട് വരുന്ന കാര്യത്തിൽ ഇൻ്റലിജൻസ് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അത് സി പി എം ആ കാര്യം വിട്ടുപോയി, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇൻ്റലിജൻസിൽ അതൊരു ഫെയിലിയർ ആയിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായിട്ടും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ അപ്പോൾ പറയും. അത് അറിയേണ്ട ഒരു ആവശ്യകതയാണ്. ഭരണം നിലനിർത്തേണ്ടത് അത് അത്യന്താവശ്യ ഘടകമാണ്. അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഈ ഇൻ്റലിജൻസിനെ രാഷ്ട്രീയമായി അവരുടെ നിലനിൽപ്പിന് വേണ്ടി യൂസ് ചെയ്തിരിക്കും. ഒരുപക്ഷെ ശ്രീ ഷാജൻസ് കറിയയ്ക്ക് കൂടുതൽ ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ചും കെ എം മാണിക്കെതിരെ കേസെടുത്ത പോലീസാണ്. അതേസമയം അതിനേക്കാൾ കൂടുതൽ കൈക്കൂലി വാങ്ങി എന്ന ആരോപണ വിധേയരായവർക്കെതിരെയൊന്നും നടപടിയൊന്നും വന്നിട്ടുമില്ല. ന്യായമായിട്ടും വേണമെങ്കിൽ നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ സർക്കാരിൻ്റെ നിലനിൽപ്പിന് ഭരണത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാം. പക്ഷേ അത് ഏതൊക്കെ ആളുകളുടെ അന്വേഷിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. ചാഞ്ചാടി നിൽക്കുന്ന പാർട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് അവരിൽ നിന്ന് അവരേതെങ്കിലും രീതിയിൽ കുടുക്കി നിർത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തിയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ആശാസ്യമല്ലാത്തതാണ്. അതല്ലാതെ ഭരണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ആർ എസ് പിയുടെയോ അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞു വെച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ ഉണ്ടാവുക? ആവശ്യമുണ്ടാവും. അവരുടെ ആവശ്യം നമുക്കറിയാമല്ലോ. കൃത്യമായിട്ടും കെ എം മാണി എൽ ഡി എഫിൻ്റെ ഭാഗമായി പോകും എന്ന സാധ്യത കണ്ടുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കുടുക്കിയിട്ടത്. നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കെ എം മാണി തന്നെ ഇപ്പോൾ പറയുന്നതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഈ കിങ് പിൻ ആരാണെന്നുള്ള കാര്യം അദ്ദേഹം പലപ്പോഴും സൂചനകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഘടകകക്ഷിയെ വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടാണോ ഈ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഈ ഇൻ്റലിജൻസ് ഈ ചോർത്തുന്നതിനെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഉദാഹരണമായി ഒരു രാഷ്ട്രീയക്കാരനാണ് ശിവാനിലുള്ള ബീഹാറിലെ ശിവാനിലുള്ള ജനതാദളിൻ്റെ എം പി ആയിരുന്നു ഷിഹാബുദ്ദീൻ. അയാൾ ഐ എസ് ഐൻ്റെ ചാരന, അത് അവിടെ നാട്ടിലെ പോലീസുകാർക്ക് ഇൻ്റലിജൻസ് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഗേഡത്തിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരതൊക്കെ ചോർത്തണം. ഈ രാജ്യത്ത് നിലനിൽപ്പിന് അത്യാവശ്യം. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീരനെ പോലെയുള്ള നിരുപദ്രവകാരികളെ ഇവിടെ സാധാരണ പാവപ്പെട്ട മനുഷ്യർ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ വർഗീയതക്കെതിരെ അഭിപ്രായം വന്ന അവരെയും ചോർത്തുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത്. ഇതിൽ വിവേചനത്തോട് കൂടി വേണം നമ്മൾ ഇടപെടാൻ. ബ്ലാങ്കറ്റായിട്ട് അത് ശരി ഇത് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിടിക്കാനും നടപടിയെടുക്കാനും ഉണ്ടാണ്. പക്ഷേ ഈ ടെലിഫോൺ ചോർത്തുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രക്രിയകൾ കൂടി ഒരു പൗരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തി ജീവിതത്തെയും കടന്നാക്രമിക്കുന്നത് ഒരു രാഷ്ട്രത്തലവിനും ഒരു രാഷ്ട്രത്തിന് നല്ലതല്ല, ജനാധിപത്യത്തിന് നല്ലതല്ല. ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇപ്പം ഈ ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള എം പി ഇയാളെ പരി വന്ന തമാശ ഞാൻ പറഞ്ഞു. നമ്മളെ പിന്നെ വാസുദേവൻ നായർ ഇവിടെ എം പി ആയിരുന്ന സമയത്ത് അന്ന് ഇയാളും എം പി ആണ്. വാസുദേവൻ നായർ ഡൽഹിയിൽ ഒരു വണ്ടിയിൽ എം പിയുടെ സ്റ്റിക്കർ കൊടുത്തു. കേരളത്തിലെ വണ്ടിക്കും കൂടി അദ്ദേഹം ഈ സ്റ്റിക്കർ ചോദിച്ചു. അന്ന് പാർലമെൻറ്റിലുള്ള ആളുകൾ പറഞ്ഞതാണ്, അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ വാസുദേവൻ നായർക്ക് ഇത് കൊടുക്കുന്നതിന് പ്രശ്നമല്ല, പക്ഷേ ഈ ഷെഹാബുദ്ദീൻ ഇവിടെ എം പി ആണ്, ഇവനിത് മേടിച്ചുണ്ടോ തീവ്രവാദികൾ കൊടുത്ത് അവന്മാർ ഇവിടെ നിന്ന് പൊട്ടിക്കും. കാരണം ഇത്തരമുള്ള ആളുകളെ പുറത്ത് ഈ ലിസ്റ്റിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റേറ്റിന് കുറച്ചുകൂടി നല്ല ഉദ്ദേശം വേണം, സദുദ്ദേശത്തോടു കൂടി വേണം ചെയ്യണം. അല്ലാതെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ എന്റെ ഒന്നും ഫോൺ ചോർത്തുന്ന രീതിയിലുള്ള ഇടപെടലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം നമ്മുടെ തങ്കച്ചൻ സംസാരിക്കുന്നു, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്ക് രൂപമേ ഉള്ളൂ. ഇവർ സംസാരിക്കുന്നത് ശരിക്കും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ രൂപത്തിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതാണ്. അപ്പോൾ കൃത്യമായും ഈ പറയുന്ന ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലീസും അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാകാമെന്നുള്ള ആഗ്രഹമായിട്ട് ബന്ധപ്പെട്ട ഇതുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടാവും. പക്ഷേ പ്രത്യേകിച്ച് ജനതാദളും ആർ എസ് പിയും ഈ മുന്നണി വിട്ട് ഇടതു മുന്നണിയിലേക്ക് പോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് വ്യാപകമായ രീതിയിൽ പ്രചരണം ഉണ്ടാവുകയും അത്തരത്തിലുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു ഒരു ഇൻവിറ്റേഷനൊക്കെ ചെല്ലുകയും ചെയ്ത സിറ്റുവേഷനിലെ അബദ്ധം പറ്റി പറഞ്ഞതാവില്ല. ഇത് വളരെ ഭീഷണിയുടെ സ്വരമുണ്ടോ? നേരത്തെ രമേശ് ചെന്നിത്തലയുടെ അതേ തന്ത്രം മറ്റൊരു രീതിയിൽ പറ്റുന്നതായി തോന്നുന്നു. ഇപ്പോൾ ഇൻ്റലിജൻസ് ഒരു റിപ്പോർട്ട് നൽകുന്നു, യു ഡി എഫിലെ അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡുകാർ സി പി എംകാരോടോ എൽ ഡി എഫിലെ മറ്റുള്ളവരോടോ ചർച്ച നടത്തി, അതല്ലേ കൊടുക്കാൻ നൽകുന്നൊരു കാര്യം? ഇത് ഇത്രമാത്രം രഹസ്യമായി ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും മുന്നണി മാറാറുണ്ട്, ചർച്ചകൾ നടത്താറുണ്ട്, അന്യോന്യം പരസ്പരം ധാരണയിലെത്താറുണ്ട്.
അതിന് ഇത്രമാത്രം ഇന്റലിജൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അല്ല, ഇതിന്റെ ഒരു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ തങ്കച്ചൻ പറയുന്ന നിലവിന് മറ്റൊരുപാട് മാനങ്ങളുണ്ട്. പല അർത്ഥങ്ങൾ തങ്കച്ചൻ അതിന് കൽപ്പിക്കുന്നുണ്ട്, പലരെയും സേവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ സാധാരണഗതിയിലെ ഈ പ്രശ്നമല്ല ഇന്ന് വെച്ചാൽ ഒരു തൂക്ക് മന്ത്രിസഭ പോലെയുള്ള ഒരു തിൻ മെജോറിറ്റിയാണുള്ളത്.